മലപ്പുറം ജില്ലയിലെ എടവണ്ണയിൽ നടന്ന സദാചാര ആക്രമണവും അതിനു പിന്നാലെ നടന്ന ഫ്ലെക്സ് യുദ്ധവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. സദാചാര ആക്രമണ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ പൊതുപ്രവർത്തകർ കൂടിയാണ്. എന്താണ് എടവണ്ണയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. പതിമൂന്നാം തീയതിയാണ് സംഭവം നടക്കുക. പതിമൂന്നാം തീയതി വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വണ്ടൂരിൽ നിന്ന് ഞാൻ ഡിഗ്രി സ്റ്റുഡൻ്റാണ്. ഡിഗ്രി ഫൈനൽ ക്ലാസ് കഴിഞ്ഞിട്ട് എടവണ്ണ എത്തും. എടവണ്ണ എൻ്റെ അനിയനും ഉണ്ടാവും. അവിടെ മോഡൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഉദായി കഴിഞ്ഞിട്ട് തെച്ചനാണ് ഞങ്ങളെ വീട്. അപ്പോൾ എടവണ്ണ അവനെ മീറ്റ് ആക്കിയിട്ട് അവിടെ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് പോവുക. അപ്പോൾ ഞങ്ങൾ എടവണ്ണ എത്തി. അന്ന് ഞാൻ കുറച്ച് ടയേർഡാണ്, കുറച്ച് സുഖമില്ല, ടയേർഡ്. ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട് ടയേർഡാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് അവനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കും. അവൻ്റെ ഫ്രണ്ട്സുകൊണ്ട് കൂടെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ശില്പം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ഉണ്ട്. ആ മൂപ്പര് വന്നിട്ട് ക്യാമറയും പൊക്കി വന്നിട്ട് ഞങ്ങളെ ഫോട്ടോ എടുത്തു. അപ്പോൾ തന്നെ ഞാൻ കണ്ടു, ഞാൻ അയാളെ ഓപ്പോസൈറ്റ് സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ തന്നെ കണ്ട സമയത്ത് ഞാൻ എന്നോട് പറഞ്ഞു, എടാ ഫോട്ടോ എടുക്കേണ്ട അയാൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയും ഞങ്ങളും പിന്നെ ഫ്രണ്ട്സും കൂടിയും ഞങ്ങൾ ഒരുമിച്ച് അവരുടെ അടുത്ത് പോയി. എന്തിനാണ് ഫോട്ടോ എടുക്കണേ, എന്തിൻ്റെ ആവശ്യം, ഞങ്ങൾ ആങ്ങളും സിസ്റ്ററാണ്, സിസ്റ്ററും ബ്രദേഴ്സുമാണ്, പിന്നെ എന്തിനാണ് അതിൻ്റെ ആവശ്യങ്ങൾ, എന്തിനാണ് എടുക്കണേ, എന്ത് ചോദിച്ചു ഞങ്ങൾ. അങ്ങനെ പണ്ട് കുറേ പോളി പറഞ്ഞു. ഞങ്ങൾ ഗ്രൂപ്പിലിട്ട് നാറ്റിക്കും, ഡിലീറ്റ് ചെയ്യൂല, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞത്. വീണ്ടും വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടു, എന്തിനാണ് എടുക്കുന്നത്, ഞങ്ങൾ ആങ്ങളും വീട്ടിൽ വിളിച്ചു നോക്കിക്കോളി, എവിടേക്ക് വേണമെങ്കിൽ ചോദിച്ചോളി, കുറേ ഞങ്ങൾ പറഞ്ഞു, അവർ കേട്ടില്ല. അങ്ങനെ നോക്കട്ടെ, ഞങ്ങൾ കേസ് കൊടുക്കാം, നിങ്ങൾ ഡിലീറ്റ് ചെയ്യില്ല, നമ്മൾ കേസ് കൊടുക്കാം എന്ന രീതിയിൽ ഞങ്ങൾ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നടന്നു പോണ സമയത്ത് ഓട്ടോ സ്റ്റാൻഡിൽ നടന്നു പോവാണ്. ആ സമയത്താണ് കുറച്ച് ആളുകൾ വന്നിട്ട് ഞങ്ങൾ ഇന്നല്ല എൻ്റെ ബ്രദറിനും അവരും അടിക്കണത്. അടിക്കണ സമയത്തൊക്കെ പറയുന്നുണ്ട് സിസ്റ്ററാണ്, എന്തിനാണ് അടിക്കണത്, സിസ്റ്ററാണ്, വിളിച്ച് ചോദിച്ചോളൂ. അവർ പറയണത് ഈ കരീം എന്ന വ്യക്തിയാണ് ആക്ച്വലി ഈ ഫോട്ടോ എടുത്തത്. കരീം എന്ന വ്യക്തി അയാളെ ശില്പം തകർത്തു എന്ന രീതിയിലാണ് വന്നിട്ട് അടിക്കുന്നത്. ശില്പം ഞങ്ങൾ തകർത്തു, ആ ഒരു സംഭവം ഞങ്ങൾ മേത്തിക്കിട്ടിട്ടാണ്. ഞങ്ങൾ ശില്പത്തിൻ്റെ അടുത്തേ പോയിട്ടില്ല, ശില്പം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ശില്പം തകർത്തു എന്ന രീതിയിലാണ് ഞങ്ങൾ അടുത്ത് വന്നിട്ട് അടിച്ചത്. അടിച്ചിട്ട് അവൻ്റെ ഷർട്ടൊക്കെ കീറിയിട്ടുണ്ട്, ചുണ്ട് പൊട്ടിയിട്ടുണ്ട്, കയ്യിലൊക്കെ മുറിവുണ്ട്, ഫ്രണ്ട്സിനൊക്കെ നല്ല പുറത്തൊക്കെ അടിയിട്ടുണ്ട്, പുറക്കം വീങ്ങിയിട്ടുണ്ട്. അങ്ങനെ അടി കിട്ടിയ സമയത്ത് പിന്നെ പോലീസ് വന്നു. അടി അങ്ങനെ അവസാനിക്കുന്ന സമയത്താണ് പോലീസ് കയറി വരുന്നത്. പോലീസ് കയറി വന്നിട്ട് ഇവർ ഭയങ്കരമായിട്ട് ലൗഡായിട്ട് സംസാരിച്ചിട്ട് വൃത്തിയിട്ട് ഓരോ വേർഡ്സ് ഉപയോഗിച്ചിട്ട് എന്നെ സംസാരിച്ചു. ഞാൻ അവിടുന്ന് കരഞ്ഞു പോയി, കാരണം ഞാൻ അങ്ങനെ അടി കാണണ്ട, ഞാൻ അടിക്കണേ ഞാൻ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് ഒന്നും ചെയ്യാനും കഴിയണില്ല, അവർ ഒരുപാട് ആൾക്കാരും ഉണ്ട്. അങ്ങനെ പോലീസ് വന്ന സമയത്ത് പോലീസ് രണ്ട് കൈ കോർത്ത് നിൽക്കായിരുന്നു, കാരണം അവരെ ഓരോ സംസാരത്തിലും തുപ്പൽ പോലും തീർക്കേണ്ടതിനു വേത്ത്, അത്രക്കും ഭയങ്കരതായിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ പോലീസാണ് അവിടെ സ്റ്റാൻഡ് മാനേജ് ചെയ്ത്. ഞങ്ങളും ഞാനും എൻ്റെ അനിയനും അവരെ ഫ്രണ്ട്സും കൂടിയും സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. പരാതി കൊടുത്ത സമയത്ത് നമ്മളെ വിളിക്കാൻ എന്നാ പറഞ്ഞത്, അല്ലാണ്ട് സ്ലിപ്പും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 15-ാം തീയതിയാണ് ഞങ്ങൾക്ക് മൊഴി എടുക്കാൻ വേണ്ടി വിളിക്കണേ. മൊഴി എടുക്കാൻ വിളിക്കാൻ കാരണം അവിടെ ഒരു ഫ്ലെക്സ് വന്ന്, ഫ്ലെക്സിനെ തുടർന്നൊരു പിന്നെ ഒരു വേറെ സ്റ്റുഡൻസിൻ്റെ ഒരു ഫ്ലെക്സ് വന്നു. ആദ്യം ജനകീയ കൂട്ടായ്മൻ്റെ ഫ്ലെക്സ് വന്നു. 5 മണിക്കൂടെ ഉണ്ടായാലും കുട്ടികളെ ഇതാക്കും, പേരൻസിനെ ഏൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്ലെക്സ് വന്നു. തുടർന്ന് 5 മണി അല്ല കറക്റ്റ് ടൈം, 7 മണി to 7 മണി വരെയാണ് കറക്റ്റ് ടൈം എന്നുള്ള രീതിയിൽ വിദ്യാർത്ഥികൾ ഒരു ഫ്ലെക്സ് വന്നു. അതിനെ തുടർന്നിട്ടാണ് പിന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ കേസ് പോയോണ്ടിരിക്കുന്നുണ്ട്. അവരെ അറസ്റ്റ് ചെയ്തു, അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ സമയത്തിൽ അവരെ എടുത്തിട്ടുള്ളത്. ഞാൻ എന്നാലും എന്താ കേസായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കേസായിട്ട് മുന്നോട്ട് പോകും ചെയ്യും, ഞങ്ങൾക്ക് കറക്റ്റ് നീതി വേണം. ആ ഭാഗത്തുള്ള പൊതുപ്രവർത്തകരടക്കമുണ്ടെന്ന് പറയുന്നു. അതെ, ശരിയാണ്. കാരണം പഞ്ചായത്തിൻ്റെ ഉള്ളിലുള്ള വ്യക്തികൾ വന്നിട്ടാണ് ഞങ്ങൾ എൻ്റെ അനിയനെ മർദ്ദിച്ചിട്ടുള്ളത്. അത് പഞ്ചായത്ത് വ്യക്തികളാണെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നീട് വിഷ്വൽസിൽ ഞങ്ങൾ കണ്ട സമയത്താണ് ഇത് പഞ്ചായത്ത് പ്രസിഡൻ്റാണെന്നും പഞ്ചായത്തിലെ ലോക്കൽ സെക്രട്ടറി ആണെന്നും പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായത്, പഞ്ചായത്തിലെ ആൾക്കാരാണെന്ന്. അവർ ആരോപിച്ച കാര്യങ്ങൾ ശരിയാണ് എന്നുള്ള രീതിയിലായിരുന്നു നാട്ടുകാരുടെ ഒരു സമീപനം. കൂടുതലും അങ്ങനെ ആയിരുന്നു. എന്തിനാണ് അങ്ങനെ നിൽക്കേണ്ട ആവശ്യം വീട്ടിൽ പോയിക്കൂടെ എന്നുള്ളത്. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂടെ നിന്നത്, അത് പിന്നെ കാര്യം ബോധിപ്പിക്കേണ്ട ആവശ്യം, അത് അവർക്ക് ചോദിക്കാം, മാന്യമുര ചോദിക്കേണ്ടത് ചെയ്യാം, പ്രശ്നമല്ല. ഭൂരിഭാഗം ആൾക്കാർ അങ്ങനെ സംസാരിച്ചു, എന്തിനാണ്ട് കൂടെ നിൽക്കണം, എനിക്ക് എത്ര ആങ്ങളാർ, വളരെ മോശം രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ തന്നെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത്തരം. എടവണ്ണയിൽ മെയിൻ ആയിട്ടുള്ള പ്രശ്നം, ഒരുപാട് പേര് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചപ്പോൾ. അപ്പോൾ അവിടുത്തെ ചുറ്റുപാടുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. സദാചാരം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെയധികം ഉണ്ട്, ഒരുപാടുണ്ട്. കാരണം ഒരാൾ ഒരു അനിയത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ബൈക്കിന് പോയി കഴിഞ്ഞാൽ ഒരുമാതിരി നോട്ടമാണ്. കാരണം എൻ്റെ പെങ്ങളെ തന്നെ അപ്പോൾ കൊണ്ടാക്കാനൊക്കെ പോകുന്ന ടൈമിലും അമ്മേൻ്റെ വീട്ടിലൊക്കെ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഓരോരുത്തർ ഒരുമാതിരി നോട്ടമാണ്. അതെന്തുകൊണ്ടൊക്കെ അറിയില്ല, കാരണം ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്, വെറുതെ ചുറ്റാൻ പോകുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. അതൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മനോഭാവം മാറ്റണം. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫും കാര്യങ്ങളും എല്ലാതുണ്ടല്ലോ.
അപ്പൊ അത് നമുക്ക് ഫോക്കസ് ചെയ്യാന്നല്ലാതെ ബാക്കിയുള്ളവരെ ലൈഫ് ഇങ്ങനെ ചിന്തിച്ചാണ്ട് പ്രശ്നങ്ങളാക്കി വെറുതെ ഒരു ആവശ്യമില്ലാതെ എന്താ മർദ്ദിക്കുക, അതൊക്കെ നാലര ക്ലാസ് വെച്ചാലും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ എന്തായാലും എന്താ എക്സ്ട്രാ ക്ലാസ് ഉണ്ടാവുമല്ലോ. അതിപ്പോൾ സെമസ്റ്റർ തീർന്നിട്ടില്ലെങ്കിൽ എന്തായാലും എക്സ്ട്രാ വയ്ക്കും ഒരു മണിക്കൂറൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണ്ട അവർക്ക് പോകാൻ. പിന്നെ തന്നെ ഒരു ബസ്സിലൊക്കെ കയറ്റിയ കുട്ടികളെ എണ്ണത്തിന് കണക്കില്ലേ, അപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലെ നാട്ടിക്ക് തന്നെ കുറേ കഴിഞ്ഞിട്ടാ ബസ്. അപ്പോൾ അതിനൊക്കെ നിന്ന് പറഞ്ഞാൽ ഇത് ഈ അർത്ഥത്തിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നേരം ഉണ്ടാവുള്ളൂ. എടവണ്ണയിലെ നാട്ടുകാരും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പ്രതികരണം പറയാൻ തയ്യാറല്ല. വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളുമുണ്ട്. അതേസമയം തന്നെ രാഷ്ട്രീയപരമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമവും ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെയേറെ പുരോഗമനം പറയുന്ന ഈ ഒരു പുതിയ കാലത്തും ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടത് ഇങ്ങനെയാണോ? സദാചാര പോലീസിംഗ് ചമയുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എത്ര വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങളിലേക്കാണ് ഇത് കൊണ്ടെത്തിക്കുക എന്നതുകൂടിയാണ്.